സ്നേഹം തുളുമ്പുന്ന മനോഹരമായ പ്രണയകഥകൾ കേൾക്കുവാനും ആത്മബന്ധങ്ങളുടെ ആവിഷ്കാരം നിറഞ്ഞ കുടുംബകഥകൾ കേൾക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. കറുപ്പിനെ സ്നേഹിച്ച പെണ്ണ്, രചന ഫൈസൽ സി എം നൂഞ്ഞേരി, അവതരണം ഷാഹുൽ മലയിൽ. തകർത്ത് പെയ്യുന്ന മഴയുള്ള നിലാവില്ലാത്ത കറുത്ത ഒരു രാത്രിയായിരുന്നു അവളുടെ ജനനം. ആ ദമ്പതികൾക്ക് കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ സമ്മാനം. അവളെ സഹല എന്നവർ വിളിച്ചു. ഉപ്പ, ഉമ്മ, ഉപ്പൂപ്പ, ഉമ്മൂമ്മ, ഇവരായിരുന്നു സഹലയുടെ ലോകം. സന്തോഷത്തിന്റെ നാളുകൾ കടന്നു പോകുന്നതിനിടയിൽ ഒരു ദുരന്തം ആ കുടുംബത്തിൽ വന്നുയർന്നു. ഉപ്പയ്ക്ക് എയ്ഡ്സ് എന്ന മാരക രോഗം പിടിപെട്ടതായി ഡോക്ടർമാർ വിധിയെഴുതി. ആ കുടുംബത്തെ വിധിയുടെ കറുത്ത കരങ്ങളാൽ മുഴുവനായും തകർക്കുന്നതായിരുന്നു ആ ദുരന്തം. മാരാരോഗം ഉമ്മയെയും വെറുതെ വിട്ടില്ല. സഹല എന്ന പെൺകുട്ടി നീല കണ്ണുകളുള്ള സുന്ദരിയായിരുന്നു. ഒന്നും അറിയാതെ അവൾ വളരുന്നു. സ്കൂളിൽ ചേർക്കാറുള്ള പ്രായമായി. സമൂഹം ശിക്ഷിക്കുന്നത് ആ കുടുംബം അതുവരെ അറിഞ്ഞിരുന്നില്ല. സ്കൂളിൽ അവളെ ചേർത്ത സതീശൻ മാഷിനെ സമൂഹം ചോദ്യം ചെയ്തു. നിർബന്ധത്തിന് വഴങ്ങി സഹല എന്ന പൊന്നുമോളെ മെഡിക്കൽ ചെക്കപ്പിന് വിധേയമാക്കേണ്ടി വന്നു. വിധി സഹലയെ വെറുതെ വിട്ടു. അവൾ പഠനം തുടങ്ങി. രോഗം സഹലയെ വെറുതെ വിട്ടെങ്കിലും സമൂഹം അവളെ ഒറ്റപ്പെടുത്തിയിരുന്നു. കളിക്കാൻ കൂട്ടുകാരില്ലാതെ, സ്നേഹിക്കാൻ കൂടപ്പിറപ്പില്ലാതെ ഒറ്റപ്പെടലിന്റെ എല്ലാ മുഖങ്ങളും കണ്ടുകൊണ്ട് സഹല വളർന്നു. കറുപ്പ് നിറത്തോടായിരുന്നു അവൾക്ക് കൂടുതൽ ഇഷ്ടം. നിലാവില്ലാത്ത രാത്രികളെയായിരുന്നു അവൾ സ്നേഹിച്ചത്. ഏകാന്തതയായിരുന്നു അവളുടെ കൂട്ട്. ഉപ്പയുടെയും ഉമ്മയുടെയും അസുഖം സഹലയുടെ കുടുംബത്തെ കാർന്നു തിന്നു തുടങ്ങിയിരുന്നു. കിടപ്പാടം വരെ വിറ്റ് അവരൊരു ചെറ്റക്കുടിയിലേക്ക് താമസം മാറി. സഹല വളർന്നു. എല്ലാം മനസ്സിലാവുന്ന പ്രായമായി അവൾക്ക്. പഠനം തുടർന്നു. മുന്നോട്ട് ജീവിക്കാനുള്ള മാർഗം വളരെ ദുസ്സഹമായിരുന്നു. അവളുടെ മുന്നിൽ സഹായത്തിനായി ഒരു കൈകൾ പോലും അവൾക്ക് നേരെ നീണ്ടില്ല. രോഗം മൂർച്ഛിച്ച ഉപ്പയും ഉമ്മയും, വാർദ്ധക്യത്തിൽ നടന്നു കയറിയ ഉപ്പൂപ്പയും ഉമ്മൂമ്മയും, ജീവിത മാർഗത്തിനായും അവൾക്ക് കൂട്ടായും ഒരു പശുവിനെ സഹല സ്വന്തമാക്കി. അതും അവൾക്ക് ഇഷ്ടമുള്ള കറുത്ത നിറം. സാരിഫ എന്നായിരുന്നു അതിനെ സഹല വിളിച്ചിരുന്നത്. സമൂഹം ആ മിണ്ടാപ്രാണിയെയും വെറുതെ വിട്ടില്ല. ആ ജീവിയിൽ നിന്നും ഒരു മാർഗം കണ്ടെത്താൻ സമൂഹം അനുവദിച്ചില്ല. എങ്കിലും സഹല അതിനുപേക്ഷിക്കാൻ ഒരുക്കമല്ലായിരുന്നു. കാലം പിന്നെയും കഴിഞ്ഞു. സഹല പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു. ഒരു വാതിലും അവൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടില്ല. സഹലയുടെ സുന്ദരമായ മുഖം ഇന്നില്ല. പാടത്തും വെയിലത്തും പണിയെടുത്ത് കറുത്ത് കരിവാളിച്ച അവൾ ആ കുടുംബത്തെ വലിച്ചുകൊണ്ടു പോകുന്നു. ദൈവം ഉപ്പയെയും ഉമ്മയെയും ഇഹലോകത്തു നിന്നും വിളിച്ചു. സഹല തീർത്തും ഒറ്റപ്പെട്ടു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങളും. സഹലയെ ഓർത്ത് മനസ്സിൽ നിന്നും മഹാളിക്കത്തു നിർത്തി അണക്കാനാവാതെ ഉമ്മുമ്മയും പോയി. ഒന്നും ചെയ്യാൻ കഴിയാനാവാത്ത ഉപ്പുപ്പ, ഒന്നും അറിയാത്ത സാരിഫ, മരവിച്ച മനസ്സുമായി സഹല, മൂന്ന് ജീവൻ. ജീവിതത്തിൽ ചെറുവിളിച്ചമെന്നോണം ഉപ്പുപ്പയുടെ അകന്ന ബന്ധത്തിലുള്ള ഒരാൾ എവിടുന്നോ ആ വീട്ടിലെത്തി. എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് സഹലയെ നിക്കാഹ് കഴിക്കാൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ രണ്ടാം കല്യാണമാണ്. ആദ്യ ഭാര്യ മരണപ്പെട്ടിരുന്നു. ഉപ്പൂപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി സഹല കഴുത്തു നീട്ടി. ഉപ്പൂപ്പാക്കും വേറെ വഴിയില്ലായിരുന്നു. അയാൾക്ക് വേറെ വീടുണ്ടായിരുന്നില്ല. സഹലയുടെ വീട്ടിൽ തന്നെയായിരുന്നു താമസം. കുറച്ചു നാളുകൾക്ക് ശേഷം ഉപ്പൂപ്പയും സഹലയെ വിട്ട് യാത്രയായി. ജീവിതം ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിൽ സഹല ഗർഭിണിയായി. അവൾക്കതൊരു വലിയ ആശ്വാസമായിരുന്നു. വിധിയുടെ കറുത്ത കരങ്ങൾ സഹലയെ പിന്നെയും മുറിവേൽപ്പിക്കാൻ തുടങ്ങി. മാനസിക പ്രശ്നങ്ങൾ സഹലയുടെ ഭർത്താവിനുണ്ടായിരുന്നു. പതിയെ പതിയെ രോഗം മൂർച്ഛിച്ച് ഒരു മുഴുഭ്രാന്തനായി മാറി. ഗർഭിണിയായ സഹലയെ അയാൾ ഉപദ്രവിക്കാൻ തുടങ്ങി. കത്തികൊണ്ട് മുറിവേൽപ്പിച്ചും തീക്കനൽ ദേഹത്തെറിഞ്ഞും മുടിവലിച്ചും മറ്റും. എല്ലാം സഹല ക്ഷമിച്ചു, അവൾ കാത്തിരിക്കുന്ന കുഞ്ഞിനു വേണ്ടി. എല്ലാം കാണുന്ന സാക്ഷിയായി കൂട്ടിനെ മിണ്ടാപ്രാണിയായ സാരിഫ എന്ന പശു മാത്രം. പരാതി കേൾക്കാൻ അവൾ മാത്രമായിരുന്നു സഹലക്ക് കൂട്ടുള്ളത്. വിവേകവും ബുദ്ധിയും ഇല്ലാത്ത ആ മൃഗത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിയുന്നുണ്ടായിരുന്നു. ഒരു മനുഷ്യ സമൂഹവും അവളെ കണ്ടില്ല, കാണാൻ തുനിഞ്ഞില്ല. ഒരു തെറ്റും ചെയ്യാത്ത, ഒരു രോഗവുമില്ലാത്ത, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഒരു വ്യത്യാസവും ഇല്ലാത്ത സഹലമോൾക്ക് കൂട്ട് അവൾ മാത്രം. അവൾക്ക് ഏഴുമാസം തികഞ്ഞ ഒരു രാത്രി, കൂരിരുട്ടുള്ള ആ രാത്രി, മഴ തകർത്തു പെയ്യുന്ന ഒരു രാത്രി, നിലാവില്ലാത്ത രാത്രി. ഭ്രാന്തമൂത്ത് സഹലയെ ഉപദ്രവിക്കാൻ അയാൾ തുടങ്ങി. തള്ളി ചതച്ച് വലിച്ചഴിച്ച് സഹലയെ വീടിന് പുറത്തു കൊണ്ടുവന്നു. സഹല വയറമർത്തി പിടിച്ച് കരഞ്ഞു. ശബ്ദം പുറത്തെവിടെയും കേൾക്കുന്നില്ല. വലിച്ചുകൊണ്ട് അയാൾ സഹലയെ അടുത്തുള്ള ഒരു കുഴിയിലേക്ക് തള്ളിയിട്ടു. അയാൾ അവിടെ നിന്നും ഓടി അകന്നു. കുഴിക്ക് ആഴം കുറവാണെങ്കിലും സഹലക്കതിൽ നിന്നും ഒന്ന് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. രക്തം മഴവെള്ളത്തിൽ കലങ്ങി നിന്നു. സഹലയുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി അബോധാവസ്ഥയിലേക്ക് വീണു. സഹലക്ക് വേണ്ടി നിലവിളിക്കാൻ ആ മിണ്ടാപ്രാണി മാത്രമാണുണ്ടായത്. സാരിഫ ഒരുപാട് കരഞ്ഞു, ശബ്ദമുണ്ടാക്കി. പ്രകൃതി പോലും കേട്ടില്ല. മഴ തകർത്ത് പെയ്യുന്ന ആ കൂരിരുട്ടുള്ള രാത്രി ആ കുഴിയിലേക്ക് കറുത്ത ചെളി നിറഞ്ഞ വെള്ളം വന്നു നിറഞ്ഞു. സഹലയെ മുഴുവനും മൂടാൻ ആ കറുത്ത വെള്ളത്തിന് കൂടുതൽ സമയം വേണ്ടി വന്നില്ല.
ചെളിവെള്ളത്തിൽ അവൾ മൂടപ്പെട്ടു. സഹര എന്ന ജീവനെ ഒരു ദയം കാണിക്കാതെ ഭൂമിയെ വിട്ട് വേറെ ലോകത്തിൽ അവളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും അടുക്കിലേക്ക് ആ രാത്രി അവൾ യാത്രയായി. കറുപ്പിനെ സ്നേഹിച്ച പെണ്ണ്, രചന ഫൈസൽ സി എം നൂഞ്ഞേരി, അവതരണം ഷാഹുൽ മലയിൽ.